ഹായ് ഗൈസ്, എന്നാ ഉണ്ട്? വെൽക്കം ടു അലമാര. അലമാരയില് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അഡ്മിഷൻ ഇഗ്നോയിൽ എടുത്തതിന് ശേഷം എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് കോമൺ ആയിട്ടൊരു ഡൗട്ട് ഇഗ്നോയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും ഇഗ്നോയിൽ ജോയിൻ ചെയ്ത, അതായത് ഈ നമ്മുടെ 2021 ജൂലൈ സെക്ഷനിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കും കോമൺ ആയിട്ടുള്ള കുറേ ഡൗട്ടുകളാണ്. എല്ലാ തവണയും നമ്മൾ കോൾമി ഫോർ ആപ്പിൽ നമുക്ക് ഡെയിലി ഒരു മിനിമം ഒരു രണ്ട് കോളെങ്കിലും നമുക്ക് ഈ കാര്യത്തെ പറഞ്ഞ് ചോദിച്ച് കിട്ടാറുണ്ട്. ഞങ്ങൾ അഡ്മിഷൻ എടുത്തു, ഇനി എന്താണ് ചെയ്യാനുള്ളത്? അത് ജനുവരി 2021 അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളിൽ നിന്ന് പോലും നമുക്ക് കിട്ടാറുണ്ടെന്ന് ഒരു സത്യമാണ്. അപ്പം അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇഗ്നോയിൽ നിങ്ങൾ അഡ്മിഷൻ എടുത്തു, അതിനുശേഷം എന്തൊക്കെ സ്റ്റെപ്പുകളാണ്, എന്തെല്ലാം സ്റ്റെപ്പുകളാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചൊരു ഡെഡിക്കേറ്റഡ് ഡീറ്റെയിൽഡ് വീഡിയോയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ അലമാര ഹെൽ ചാനൽ ഇഗ്നോട് എല്ലാവിധ ഇൻഫർമേഷനും ഇൻഡെപ്ത് ആയിട്ട് കവർ ചെയ്യുന്ന ചാനലാണ്. കോമൺ ആയിട്ട് ഡൗട്ടുകളെ കുറിച്ച് വീഡിയോ ഇടാറുണ്ട്, നോട്ടിഫിക്കേഷൻ തരാറുണ്ട്, എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ തരാറുണ്ട്, പ്രിപ്പറേഷൻ സ്ട്രാറ്റജികൾ പ്ലാൻ ചെയ്യാറുണ്ട് നമ്മൾ. അങ്ങനെ എല്ലാവിധ കാര്യത്തെക്കുറിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഗ്നോയുടെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം, നമ്മുടെ ടീം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. 2021 ജനുവരി അഡ്മിഷൻ മുതൽ നമ്മൾ അഡ്മിഷൻ അസിസ്റ്റൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ജൂലൈ 2021 അഡ്മിഷൻ നമ്മൾ ഏകദേശം 200 അഡ്മിഷൻസ് ക്രോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഡ്മിഷൻ അസിസ്റ്റൻസ് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി പോയിട്ട് നമുക്ക് സംസാരിക്കാം എന്താണ് ഇഗ്നോയിൽ അഡ്മിഷൻ. വർഷത്തിൽ 2 തവണയാണ് നമുക്ക് ഇഗ്നോയിൽ അഡ്മിഷൻ ഉള്ളത്, ഒന്ന് ജനുവരി ബാച്ചിലും ഒന്ന് ജൂലൈ ബാച്ചിൽ. വർഷത്തിൽ 2 തവണ അഡ്മിഷൻ എടുക്കാറുണ്ട്. അപ്പം ഓരോ സൈക്കിളിലും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് അഡ്മിഷൻ എടുക്കുന്നത്. അപ്പോൾ വ്യക്തമായിട്ടൊരു കൺവെൻഷണൽ യൂണിവേഴ്സിറ്റിയിൽ നൽകുന്ന പോലത്തെ ഒരു ഇൻഫർമേഷൻസ് ഇഗ്നോയുടെ പക്കൽ നിന്ന് സാധാരണ നിലയിൽ നിങ്ങൾക്ക് കിട്ടാറില്ല. ഒരു കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലൈൻ്റ് ആണ് പലപ്പോഴും വിദ്യാർത്ഥികൾ പറയാറുള്ളത്. അപ്പം നോർമലി നമ്മൾ കൺവെൻഷണൽ യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി പഠിച്ചതിന് ശേഷം PG പഠിക്കാൻ വേണ്ടിയാണ് മിക്കപ്പോഴും വിദ്യാർത്ഥികൾ ഇഗ്നോയിൽ വരുന്നത്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ ബിരുദ വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ വേണ്ടി പലപ്പോഴും വരുന്ന വിദ്യാർത്ഥികളും നമുക്ക് ഇഗ്നോയിൽ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന വിദ്യാർത്ഥികൾക്ക് വ്യക്തമായ ഒരു ഗൈഡൻസ് ലഭിക്കാറില്ല. അപ്പോൾ നമ്മൾ ഇന്ന് നൽകുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഗ്നോയിൽ അഡ്മിഷൻസ് എടുത്തു. അഡ്മിഷൻ എടുത്തതിന് ശേഷം നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇഗ്നോയിൽ അഡ്മിഷൻസ് ഓൺലൈൻ ആയിട്ടാണ് എടുക്കുന്നത്. തീർച്ചയായിട്ടും ഓൺലൈൻ ഓപ്ഷൻ ആണ്. നമ്മൾ കംപ്ലീറ്റ് പ്രോസസ്സും ഫസ്റ്റ് സ്റ്റെപ്പ് മുതൽ ലാസ്റ്റ് സ്റ്റെപ്പ് വരെ ഓൺലൈൻ പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഓൺലൈൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ സ്റ്റഡി സെൻറ്ററിലോ അല്ലെ റീജിയണൽ സെൻറ്ററിലോ ഡയറക്റ്റ് വിസിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടാകുന്നില്ല. നിങ്ങൾ ഡയറക്റ്റ്ലി ഓൺലൈനിൽ കൂടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നു, നിങ്ങളുടെ വെരിഫൈ ചെയ്യുന്നു, നിങ്ങളുടെ പേയ്മെൻറ്റ് ചെയ്യുന്നു, അതിനുശേഷം നിങ്ങളുടെ കൺഫർമേഷൻ കിട്ടുന്നതും നിങ്ങളുടെ ഇമെയിലിൽ തന്നെയാണ്. നിങ്ങൾ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ മാത്രമാണ് നിങ്ങൾ സ്റ്റഡി സെൻറ്ററിൽ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ഓൺലൈനിൽ നിങ്ങൾ രജിസ്റ്റർ, ഓൺലൈനിൽ നിങ്ങൾ ഫ്രഷ് അഡ്മിഷൻസ് എടുത്ത്, നിങ്ങൾ അഡ്മിഷൻസ് എടുത്ത് കംപ്ലീറ്റ് പ്രോസസ്സ് നിങ്ങൾ ഓൺലൈനിൽ തന്നെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് നിങ്ങൾ വരും. ആ വിൻഡോയിൽ ആപ്ലിക്കേഷൻ സമ്മറി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങളുടെ കൺട്രോൾ നമ്പർ, അതായത് നിങ്ങൾ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു കൺട്രോൾ നമ്പർ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് നമ്പർ, നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് നമ്പർ കിട്ടാറില്ല, കാരണം അഡ്മിഷൻ കൺഫേം ആയതിന് ശേഷം മാത്രമാണ് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ ലഭിക്കുന്നത്. അതിന് താഴെ കോഴ്സ് അപ്ലൈഡ്, നിങ്ങൾ ഏത് കോഴ്സിനാണ് അപ്ലിക്കേഷൻ വെച്ചിരിക്കുന്നത്, നിങ്ങൾ ഏത് കോഴ്സിനാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കാര്യത്തെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ റീജിയണൽ സെൻറ്റർ, നമ്മുടെ കേരളത്തിന് 3 റീജിയണൽ സെൻറ്ററാണ് ഉള്ളത്, വടകര, കൊച്ചിൻ, ട്രിവാൻഡ്രം. അപ്പോൾ ഏത് റീജിയണൽ സെൻറ്ററിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ കീഴിൽ തന്നെ വരുന്ന ഏത് സ്റ്റഡി സെൻറ്ററിലാണ്, അതായത് നിങ്ങളുടെ അസൈൻമെൻറ്റ് സബ്മിഷൻ, നിങ്ങളുടെ എക്സാം പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ, നിങ്ങൾക്ക് ക്ലാസ് കിട്ടുന്നതെല്ലാം നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ വഴിയായിരിക്കും. അപ്പോൾ ആ ഏത് സ്റ്റഡി സെൻറ്ററിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നമുക്ക് പ്രിൻറ്റ് പേയ്മെൻറ്റ് അക്നോളജ്മെൻ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ആപ്ലിക്കേഷൻ നടത്തിയതിൻ്റെ പേയ്മെൻറ്റിൻ്റെ പ്രിൻ്റ് അക്നോളജ്മെൻറ്റ് അക്നോളജ്മെൻ്റ് ആണ് ഈ കാണുന്നത്. അപ്പം ഇത് പ്രിൻ്റ് എടുത്ത് നിങ്ങൾ സൂക്ഷിക്കേണ്ടതാണ് നിങ്ങളുടെ കയ്യിൽ. നിങ്ങൾ ആപ്ലിക്കേഷൻ വെച്ചതിന് ശേഷം ഇപ്പോൾ അക്ഷയ സെൻറ്ററുകളിലൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട് പലപ്പോഴും, അങ്ങനെയുള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പേയ്മെൻറ്റ് അക്നോളജ്മെൻറ്റ് നിങ്ങളുടെ കയ്യിൽ കരുതണം. പിന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമും, ഇത് രണ്ടും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിൽ പ്രധാനപ്പെട്ട കാര്യം തന്നെ ആപ്ലിക്കേഷൻ ഫോം തന്നെയാണ്. നമ്മൾ ആപ്ലിക്കേഷൻ ഫോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫോം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫോമിൽ നമുക്ക് കാണാം നിങ്ങൾ ഏതൊക്കെ പ്രോഗ്രാമാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ട്രാൻസാക്ഷൻ എമൗണ്ട്, നിങ്ങളുടെ ട്രാൻസാക്ഷൻ ID, പിന്നെ നിങ്ങളുടെ ഓർഡർ നമ്പർ, ഡേറ്റ്, ഏത് ഡേറ്റിലാണ് നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, നിങ്ങളുടെ പേര്, ബേസിക് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നമ്മൾ അവസാനം വരെ നമ്മൾ കൃത്യമായിട്ടാണ് ചെയ്തത്, പക്ഷേ നമ്മൾ ചെയ്തതിന് ശേഷവും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ ഫോം വെരിഫൈ ചെയ്യുന്ന സമയത്ത് അറിയാൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ നിങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അഡ്മിഷൻ കൺഫേം ആവുകയാണെങ്കിൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ റീജിയണൽ സെൻറ്റർ, നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന റീജിയണൽ സെൻറ്റർ എവിടെയാണോ അവിടെ പോയി നമുക്ക് ആപ്ലിക്കേഷൻ വെച്ച് നമുക്കത് കറക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇൻ കേസ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആയി, അതായത് ഡിസ്ക്രിപ്പൻസി റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഡിസ്ക്രിപ്പൻസി നിങ്ങളുടെ പ്രൊഫൈലിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഉണ്ട് അഡ്മിഷൻ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞ് കാണിക്കും. ഇപ്പം നിലവിൽ നോ ഡിസ്ക്രിപ്പൻസി ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്പൻസി ചെക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ആ ഡിസ്ക്രിപ്പൻസി ചെക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ റിസോൾവ് ചെയ്തതിന് ശേഷം വീണ്ടും നിങ്ങൾ ആപ്ലിക്കേഷൻ വെക്കുന്നു. അതിന് പ്രത്യേകിച്ച് പേയ്മെൻറ്റുകളൊന്നും ഇല്ല. അത് വീണ്ടും വെരിഫൈ ചെയ്തതിന് ശേഷം ഇഗ്നോ കൺഫേം, പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കൺഫേം ആവും. ഇൻ കേസ് ഇപ്പം നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ വെച്ചതിന് ശേഷം
ഏകദേശം 10 മുതൽ 30 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്, കൺഫേം ആകാറുണ്ട്, നോർമലി കണ്ടുവരുന്നത്. പക്ഷെ ഇത്തവണ നമ്മൾ കണ്ടത് അതിലും കുറച്ചും കൂടെ നേരത്തെ. നമ്മുടെ ഇഗ്നോയിൽ നമ്മൾ ഈ അലമാര ഹിയർ ചാനൽ വഴി നമ്മൾ ആപ്ലിക്കേഷൻ വെച്ച ഏകദേശം 175 സ്റ്റുഡൻസിനും ഏകദേശം 3 ദിവസത്തിനുള്ളിൽ തന്നെ ആപ്ലിക്കേഷൻ നമുക്ക് സക്സസ് റേറ്റ് ഉണ്ടായി. കാരണം നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ കൃത്യമായിട്ട് എല്ലാ ഡീറ്റെയിൽസും വെരിഫൈ ചെയ്തിട്ടാണ് വെക്കുന്നത്. രണ്ടാമത്തെ കാര്യം കറക്ഷൻസ് ഒന്നും വരേണ്ട കാര്യങ്ങളില്ല. മൂന്നാമത്തെ കാര്യം ഇഗ്നോയുടെ ഓഫീഷ്യൽസ് വളരെ നന്നായിട്ടാണ് ഇപ്പോൾ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ കൃത്യമായിട്ട് അവർ നന്ന ഡെഡിക്കേഷനോടെ ചെയ്യുന്നതുകൊണ്ട് ആപ്ലിക്കേഷൻസ് എല്ലാം തന്നെ ഓക്കെ ആവുന്നുണ്ട്. പിന്നെ ചില സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ മാത്രമാണ് പെൻഡിംഗ് ഉള്ളത്. ബാക്കി എല്ലാവിധ മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകളൊക്കെ ഏകദേശം 2 ദിവസം കൊണ്ടൊക്കെ എംകോം അക്സെപ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് 2 ദിവസം കൊണ്ട് തന്നെ മിക്ക മാസ്റ്റേഴ്സ് പ്രോഗ്രാമുകൾ, സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ മാത്രമാണ് നമുക്ക് കുറച്ചധികം സമയം എടുക്കാറ്. ബാക്കി എല്ലാം തന്നെ ഓൾമോസ്റ്റ് പെട്ടെന്ന് അക്സെപ്റ്റ് ആവുന്നുണ്ട്. അപ്പോൾ വളരെ നന്നായിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്. അവരെ നമ്മൾ തീർച്ചയായിട്ടും അപ്രീഷിയേറ്റ് ചെയ്ത് സാധിക്കുകയുള്ളൂ. ഈ കോവിഡ് പാൻഡമിക്കിൻ്റെ ഇടയ്ക്ക് പോലും അവർ നന്നായിട്ട് ഡെഡിക്കേഷനോടെ ചെയ്യുന്നു. അപ്പം നിങ്ങളുടെ അഡ്മിഷൻ കൺഫേംഡ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ നൽകിയിരിക്കുന്ന മെയിൽ ഐഡിയിലേക്ക് ഒരു മെയിൽ വരാറുണ്ട് സാധാരണ. അത് എല്ലാവർക്കും തന്നെ ലഭിക്കണമെന്നില്ല, പക്ഷേ സാധാരണഗതിയിൽ എല്ലാവർക്കും മെയിൽ ലഭിക്കാറുണ്ട്. അവരുടെ മെയിൽ ഐഡിയിൽ അഡ്മിഷൻ കൺഫേംഡ് ആയി. അപ്പം നിങ്ങൾ ഈ കാണുന്നതാണ് അഡ്മിഷൻ കൺഫേംഡ് ആയതിനു ശേഷം ലഭിക്കുന്ന മെയിൽ ഐഡി. മെയിലിൽ കിട്ടുന്ന മെയിലാണിത്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, കൺഗ്രാജുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന മെയിൽ നിങ്ങൾ സ്റ്റാർ മാർക്ക് ചെയ്ത് സൂക്ഷിച്ച് വെക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇൻ കേസ് എന്തെങ്കിലും സാഹചര്യത്തിൽ എൻറോൾമെൻറ്റ് നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് എൻറോൾമെൻറ്റ് എടുക്കാൻ സാധിക്കും. പിന്നെ അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഏകദേശം 2 ദിവസം കൂടുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിൽ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് വിസിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം നമുക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ ഡിസ്ക്രിപ്പൻസിയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ടുണ്ടോ എന്ന കാര്യങ്ങൾ അറിയാൻ സാധിക്കും. നിങ്ങളെല്ലാം ഓക്കെ ആണ്, അഡ്മിഷൻ കൺഫേംഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അതിന് താഴെ ID കാർഡ് കാണിക്കും. അപ്പോൾ ഈ ID കാർഡിൽ പറഞ്ഞിട്ടുണ്ട് യൂസ് യുവർ എൻറോൾമെൻറ്റ് നമ്പർ ആസ് പാസ്വേഡ്. അതായത് നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആയതിനു ശേഷം നമ്മൾ ID കാർഡ് ഓപ്പൺ ചെയ്യുന്ന ഒരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇതാണ് ID കാർഡ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദിസ് ഡോക്യുമെൻറ്റ് ഈസ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ദിസ് ഡോക്യുമെൻറ്റ് ഈസ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതായത് നിങ്ങളുടെ ഈ ഡോക്യുമെൻറ്റ് പാസ്വേഡ് ഉപയോഗിച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്തത്. പക്ഷേ നമുക്ക് പാസ്വേഡ് അറിയില്ലല്ലോ, പക്ഷേ പാസ്വേഡ് നമുക്കുണ്ട്. നമ്മുടെ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ID കാർഡ്, നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പറാണ് നമ്മുടെ പാസ്വേഡ്. അപ്പോൾ ഈ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഈ എൻറോൾമെൻറ്റ് നമ്പർ കോപ്പി ചെയ്യുക, അതിനുശേഷം അവിടെ പേസ്റ്റ് ചെയ്യുക, അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഈ ഒരു ID കാർഡാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇഗ്നോയുടെ സ്റ്റുഡൻറ്റ് ID എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ QR കോഡ്, ഇതൊരു QR ബേസ്ഡ് വരുന്ന ഒരു ID കാർഡ്, ഡിജിറ്റൽ ID കാർഡാണ് നമുക്ക് വരുന്നത്, ഡിജിറ്റലി സൈൻഡ് ആയിട്ട് ഒരു ID കാർഡ്, ഇത് വാലിഡ് ആണ് ID കാർഡ്. നിങ്ങൾ ബിരുദ പ്രോഗ്രാം ആണെങ്കിൽ 3 വർഷത്തേക്കും, മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണെങ്കിൽ 2 വർഷത്തേക്കും, നിങ്ങൾ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ആണെങ്കിൽ 6 മാസത്തേക്കും, ഡിപ്ലോമ ആണെങ്കിൽ നിങ്ങൾ എത്രയാണോ ഡ്യൂറേഷൻ വരുന്നത് ആ ഡ്യൂറേഷൻ കഴിയുന്നതിന് വരെ നിങ്ങൾ തീർച്ചയായിട്ടും ഈ സാധനം കയ്യിൽ കരുതേണ്ടതാണ്. നിങ്ങളുടെ എക്സാമിന് പോകുമ്പോൾ, അസൈൻമെന്റ് സബ്മിഷന് ചെല്ലുമ്പോൾ ചിലപ്പോൾ അവിടെ ചോദിച്ചേക്കാം, നിങ്ങൾ അല്ലെങ്കിൽ ഇഗ്നോയുടെ ലൈബ്രറികൾ യൂസ് ചെയ്യുമ്പോൾ ചോദിച്ചേക്കാം, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് വേണ്ടി ഇഗ്നോയുടെ ഓഫീസുകൾ വിസിറ്റ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഒരു പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ആണ് നിങ്ങളുടെ ID കാർഡ്. എക്സാം ഹാളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ID കാർഡ് കയ്യിൽ ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു ഫോട്ടോ ID കാർഡ് നിങ്ങൾ തീർച്ചയായിട്ടും കൈ കാണേണ്ടതാണ്. ഈ ID കാർഡ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പരീക്ഷാ ഹാളിൽ പ്രവേശനത്തിന് അനുമതി നൽകുകയുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ. നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ കൺവെൻഷണൽ യൂണിവേഴ്സിറ്റിയിലെ രജിസ്റ്റർ നമ്പറിനെ തന്നെയാണ് ഇഗ്നോയിലെ എൻറോൾമെൻറ്റ് നമ്പർ എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾ RC കോഡ്, ഏതാണോ RC അതിൻ്റെ കോഡ്, അതിൻ്റെ പേര്, നിങ്ങൾ ഏത് കോഴ്സിനാണ് ആപ്ലിക്കേഷൻ വെച്ചിരിക്കുന്നത്, നിങ്ങളെ ആപ്ലിക്കേഷൻ കിട്ടിയത് കൺഫേം ആയത്, നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ പേര്, അതിനുശേഷം നിങ്ങളുടെ പേര്, നിങ്ങളുടെ അച്ഛൻ്റെ പേര്, നിങ്ങളുടെ അഡ്രസ്സ്, ഫുൾ അഡ്രസ്സ് വിത്ത് പിൻകോഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് ഈ ID കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഈ ID കാർഡ് ഡൗൺലോഡ് ചെയ്യുക. അഡ്മിഷൻ കൺഫേം ആയതിനു ശേഷം നിങ്ങളുടെ ID കാർഡ് ഡൗൺലോഡ് ചെയ്യുക. അത് നിങ്ങൾ കളർ പ്രിൻ്റ് എടുത്ത് ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. 3 വർഷത്തേക്കാണെങ്കിൽ 3 വർഷത്തേക്ക്, 2 വർഷത്തേക്കാണെങ്കിൽ 2 വർഷത്തേക്ക്, തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ ഒരു പ്രത്യേക സജഷൻ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഡൗൺലോഡ് ചെയ്യുന്ന PDF ഫയല് ഒരു കോപ്പി നിങ്ങളുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ട ഒരാൾക്ക് സെൻഡ് ചെയ്തിടുക. കാരണം ഇൻ കേസ് എന്തെങ്കിലും സാഹചര്യത്തിൽ ഈ ID കാർഡ് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് വീണ്ടെടുക്കുന്ന വളരെ ശ്രമകരമായ ഒരു കാര്യം തന്നെയാണ്. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും അതിന് കോപ്പി സെൻഡ് ചെയ്തിരുക. അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ഈ ID കാർഡ് കളർ പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കണം. ആ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന പ്രിൻ്റ് നിങ്ങൾ ഒരു കാരണവശാലും നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. കാരണം വൺസ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്കത് വീണ്ടെടുക്കാൻ വേണ്ടി നിങ്ങളുടെ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിൽ FIR ഫയൽ ചെയ്യണം, അതിൻ്റെ ഒരു കോപ്പി വേണം, അതുമായിട്ട് നമ്മൾ റീജിയണൽ സെൻറ്ററിൽ പോയി ഒരു ആപ്ലിക്കേഷൻ വെക്കണം, അതിൻ്റെ ഫീസ് അടയ്ക്കണം, പിന്നെ അതിൻ്റെ സമയത്തേക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം, തുടങ്ങി ഒത്തിരി അധികം കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യേണ്ടി വരും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുക. അതിനുശേഷം ഇത്
ഇതെല്ലാം ഓക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒഴിവാക്കുക. അപ്പോൾ ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ടെക്സ്റ്റ് ബുക്കിനെയാണ് അടുത്ത കോമൺ ഡൗട്ട് എന്ന് ടെക്സ്റ്റ് ബുക്ക് ആണ്. നമുക്ക് നോർമലി വരുന്ന ഇയർ വൈസ് പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ വെച്ച് നമ്മുടെ അഡ്മിഷൻ കൺഫേം ആയതിനു ശേഷം ഏകദേശം 2 മുതൽ 4 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ കിട്ടിത്തും. ചില സാഹചര്യങ്ങളിൽ 6 മാസം വരെ എടുത്തേക്കാം ഇയർ വൈസ് പ്രോഗ്രാമുകളുടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സെമസ്റ്റർ വൈസ് വിദ്യാർത്ഥികൾ അതിനാണ് യു ജിയും പി ജിയും വരുന്ന സെമസ്റ്റർ വൈസ് വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് നോർമലി 2 മാസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ കംപ്ലീറ്റ് പുസ്തകങ്ങളും നിങ്ങളുടെ ഹോം അഡ്രസ്സിലേക്ക് കിട്ടും. ഇവിടെ നമ്മൾ സോഫ്റ്റ് കോപ്പി ആയിട്ട് ഓപ്റ്റ് ചെയ്തിരിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ചുള്ള ഇൻറ്റിമേഷൻസ് ഒന്നും കിട്ടില്ല. ഇഗ്നോയുടെ വെബ്സൈറ്റിൽ തന്നെ ടെക്സ്റ്റ് ബുക്കുകൾ അവൈലബിൾ ആണ്, PDF വേർഷൻ കംപ്ലീറ്റ് ആയിട്ട്. അപ്പം അവിടെ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. ഇല്ല എങ്കിൽ നമുക്ക് ഇഗ്നോയുടെ ഈ കണ്ടന്റ് പറഞ്ഞ ആപ്പുണ്ട്, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭിക്കുന്നതായിരിക്കും. അത് ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് സോഫ്റ്റ് കോപ്പി ഉപയോഗിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങളുടെ ഹോം അഡ്രസ്സിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നൽകിയിരിക്കുന്ന അഡ്രസ്സിലാണ് നിങ്ങൾ നോർമൽ ഹാർഡ് കോപ്പി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കിട്ടുന്നത്. അതിനുവേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ ആപ്ലിക്കേഷൻസുകളോ മറ്റ് മൂവ്മെൻറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഡയറക്ട്ലി സ്റ്റഡി മെറ്റീരിയൽ ഡിസ്പാച്ച് സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പോസ്റ്റ് ഓഫീസ് വഴി ആയിരിക്കും കിട്ടുന്നത്. അവിടെ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പോയി വാങ്ങിക്കുകയോ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുതരികയോ ചെയ്യുന്നതായിരിക്കും. അപ്പം ഇതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. നിങ്ങളുടെ അഡ്മിഷൻ എടുത്തതിന് ശേഷം നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു വ്യക്തമായ ഐഡിയ തരാൻ നമ്മളിവിടെ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് കണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അവരുമായിട്ട് കോൾ ചെയ്ത് കോൺടാക്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ വഴി നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇതിന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഇടുക. നമ്മുടെ ടീം ഉറപ്പായിട്ടും കമൻറ്റിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഉടൻ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഗ്നോയുടെ കംപ്ലീറ്റ് ക്ലാസ്സസ് അടങ്ങിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ്. നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നത് വിചാരിക്കുന്നു. അപ്പം ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്, കീപ് പ്രിപ്പയറിംഗ് ആൻഡ് സ്റ്റേ സേഫ്.